സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് ആണ്. കനത്ത മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. തൃശൂർ പനമുക്കിൽ വഞ്ചി മറിഞ്ഞ് യുവാവ് മരിച്ചു. തിരുവില്ലാമലയിലും അമ്പലവയലിലും വീടുകൾ തകർന്നു. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് കമലും കണ്ണൂരിൽ നിന്ന് ഫെലിക്സുമാണ് മഴയുടെ വിവരങ്ങൾ നൽകാനുള്ളത്. ആദ്യം കമലിലേക്ക് പോവുകയാണ്. കമൽ, നല്ല മഴയുണ്ട്, വയനാട്ടിൽ പലയിടങ്ങളിലും കനത്ത നാശനഷ്ടം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? പൂജ, ഇന്ന് ഒരു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നത് അമ്പലവയലിൽ നിന്നാണ്. അമ്പലവയൽ ഓടവയൽ എന്ന സ്ഥലത്ത് സജിയുടെ വീടിന് മുകളിൽ പുലർച്ചയോടെ ഈട്ടിമരം, വലിയൊരു ഈട്ടിമരം കടപുഴകി വീണ. വീടിൻ്റെ ഷീറ്റുകളൊക്കെ തകർന്നു. കോൺക്രീറ്റിനും അതുപോലെ ചുവരിലുമൊക്കെ വിള്ളലുണ്ടായിട്ടുണ്ട്. മറ്റ് മഴക്കെടുതികളൊന്നും ഇന്ന് ജില്ലയുടെ ഒരു ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ രണ്ട് ദിവസം കനത്ത മഴയാണ് വയനാട്ടിൽ പെയ്തത്. ഇന്ന് പകൽ അല്പം ശക്തി കുറഞ്ഞിട്ടുണ്ട് മഴയുടെ, പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം കയറിക്കിടക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. വെങ്ങപ്പള്ളി വില്ലേജിൽ തെക്കുന്തറ അമ്മ സഹായം സ്കൂളിലാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. 36 പേരെയാണ് ഈ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നത്. ഇവർ ഒരേ കോളനിയിൽ നിന്നുള്ള ആളുകളാണ്. അവിടെ വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്നാണ് ഈ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി നൽകിയിരുന്നു. അതുപോലെ കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പാറ പൊട്ടിക്കുന്നതിനും അതുപോലെ യന്ത്രസഹായത്തോടെ മണ്ണെടുക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെയാണ് നിരോധനം. ഇത്തരത്തിൽ മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ ശക്തി ഇപ്പോഴും കുറവാണ്. ശരി കമൽ, വയനാട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ ഉൾപ്പെടെ വിവരങ്ങൾ കൂടി നോക്കാം. ഫെലിക്സ് വിവരങ്ങൾ നൽകാം. ഫെലിക്സ്, വീട് തകർന്നത് ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ മഴയുണ്ടോ? എങ്ങനെയാണ് അറിയിപ്പ്? കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇന്നും അല്പം മഴയ്ക്ക് ശമനമുണ്ട് എന്നതൊഴിച്ചാൽ ശക്തമായ മഴ മലയോര മേഖലയിലടക്കം ലഭിക്കുന്നെന്ന് തന്നെ പറയാം. അതായത് ഈ മഴക്കാലത്തിന് തുടക്കത്തിൽ കണ്ണൂർ ജില്ലയിലെ നഗരമേഖലയിലായിരുന്നു ശക്തമായ മഴയെങ്കിൽ ഇപ്പോൾ കാലവർഷം ഈ സമയം എത്തുമ്പോൾ അതിൻ്റെ മലയോര മേഖലയിലേക്ക് മഴ അതിശക്തമാവുന്നു എന്നതാണ്. കടൽക്ഷോഭവും ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഡ്രൈവിംഗ് ബീച്ചാണ്, മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ സമയത്ത് ഇവിടേക്ക് പാളെ ഒന്നും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ഇത് കടൽ പ്രക്ഷുബ്ധമാണ്. ഈ കടൽ ഇങ്ങോട്ടേക്ക്, തിരമാല ഇങ്ങോട്ടേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലെ വാഹനങ്ങൾക്കൊന്നും തന്നെ പോകാൻ കഴിയില്ല. സഞ്ചാരികളൊക്കെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. അല്ലാത്ത സാധാരണഗതിയിൽ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ കൂടി വാഹനങ്ങൾക്ക് യഥേഷ്ടം പോകാവുന്നതാണ്. അതായത് കേരളത്തിലെ തന്നെ ഈ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഏക ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. അപ്പോൾ പക്ഷേ ഇപ്പോൾ കടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. തിരുമാല ഇവിടേക്ക്, അതായത് ഈ പ്രദേശത്തേക്ക് ആഞ്ഞടിക്കുന്നു, അല്ലെങ്കിൽ തിരുമാല ഈ കരയിലേക്ക് തന്നെ തിരുമാല എത്തുന്നു. അതുകൊണ്ട് ഇതിലെ നടക്കാനോ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനോ ഒന്നും തന്നെ കഴിയാത്ത സ്ഥിതി. അത്തരത്തിൽ കടൽ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിൽ നിലവിലുള്ളത്. ഏതായാലും മലയോര മേഖലയിലടക്കം അതിശക്തമായ മഴ ലഭിക്കുന്നു എന്നതാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് ഇരിട്ടി, ശ്രീകണ്ഠാപുരം, ആലക്കോട്, ചെറുപുഴ, കൊട്ടിയൂർ തുടങ്ങിയ മലയോര മേഖലയിലൊക്കെ തന്നെ അതിശക്തമായ മഴ ലഭിക്കുന്നു. ഇപ്പോൾ ഈ ഈ ഭാഗത്ത്, അതായത് നഗരത്തോട് ചേർന്ന്, ഇപ്പോൾ മുഴുപ്പിലങ്ങാട് എന്ന് പറയുമ്പോൾ തലശ്ശേരിയോട് ചേർന്ന സ്ഥലമാണ്, ഇവിടെ മഴയില്ല. പക്ഷേ അല്പം മുമ്പ് അതിശക്തമായ മഴ പെയ്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇടവിട്ട് നഗരമേഖലയിലും അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. മലയോര മേഖലയിലേക്ക് എത്തുമ്പോൾ തുടർച്ചയായി ശക്തമായ മഴ ലഭിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് മഴ കൂടുതൽ ശക്തിപ്പെടും. ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഓറഞ്ച് അലർട്ട് ആണ് നൽകിയിരിക്കുന്നത്. പലയിടങ്ങളിലും മഴക്കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.